ഫ്രണ്ട്സ്, വെൽക്കം ടു മെൻസ് മീഡിയ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സഫലമാകുമ്പോഴുള്ള സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാനായിട്ട് ആലോചിക്കുന്നുണ്ടെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോ ആ ഒരു ആഗ്രഹം ഇപ്പോ സഫലമായിരിക്കുകയാണ്. വളരെയധികം കാത്തിരുന്ന് നമ്മുടെ സേവിങ്സ് ഒക്കെ കാത്തിരുന്ന് വെച്ച് നമ്മൾ വാങ്ങിച്ചത് സ്മാർട്ട് ഫോൺ ആണ്, പോക്കോയുടെ M2 Pro എന്ന് പറഞ്ഞിട്ട് തന്നെ. ഒരു 15 അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് ഇടയിലുള്ള ഒരു ആ സെഗ്മെന്റിലുള്ള തന്നെ ഏറ്റവും സൂപ്പർ ക്യാമറ ഫോണാണെന്ന് എനിക്കൊരു ഉറപ്പതിനു ശേഷമാണ് ഞാൻ ഒരു പോക്കോ M2 Pro വാങ്ങിച്ചത്. കാരണം അത്രയും ക്യാമറ ഫീച്ചേഴ്സും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു തകർപ്പൻ ഒരു സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ പോക്കോയുടെ M2 Pro. എന്നെ പഴയ ഫോണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതാണ് ഞാൻ ഈ നമ്മൾ പറഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നൊക്കെ ആ ഒരു എഡിറ്റിംഗ് ഒക്കെ ആ ഒരു ഫോണിലായിരുന്നു. ആ ഫോണിൽ പറഞ്ഞ ഇത്ര സ്റ്റോറേജ് റാം ക്യാമറ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ചില വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചാനലിന്റെ ആ ഒരു വീഡിയോ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ വീഡിയോസിനെ കമ്പയർ ചെയ്യുന്ന കുറെ ആളുകൾക്കുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പൊ ഒരു പുതിയ ഫോണുകൾ മാറി കഴിയുമ്പോഴുള്ള നല്ല രീതിയിലുള്ള ഒരു ക്യാമറ ക്വാളിറ്റി നമുക്ക് അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു ഇപ്പൊ ഞാനൊരു വലിയൊരു യൂട്യൂബർ ആയിരുന്ന ഉദ്ദേശം പറയാല്ല, ഏതൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഏതൊരു വലിയ റീച്ച് ആവാത്ത ഒരു ബിഗിനർക്കും അവരുടെ ക്യാമറ തന്നെയായിരിക്കും അവർക്ക് അവരുടെ യൂട്യൂബിൽ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടൂളായിട്ട് വലിയൊരു വെപ്പണായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അവരുടെ സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും. കാരണം ആ ഒരു സ്മാർട്ട് ഫോണിലായിരിക്കും അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒക്കെ ആ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഫോണാണ് അവരുടെ ഏറ്റവും വലിയൊരു ടൂളായിട്ട് അവരുടെ യൂട്യൂബിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഫോണിൽ നല്ല ക്യാമറ കൂടി ചെയ്ത് നല്ലൊരു റാം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നല്ല രീതിയിൽ. അപ്പൊ ഇനി മുതൽ നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് ആ ക്വാളിറ്റി വീഡിയോസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ഈ ഒരു ഫോണിൽ ഭംഗിയായിട്ട് നടക്കും. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും, നല്ല ക്വാളിറ്റി നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോക്കോ M2 Pro നല്ലൊരു ക്യാമറ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഒരു ക്യാമറ ഫോണാണ്, വ്ലോഗേഴ്സിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഒരു 90% നമുക്ക് ഉറപ്പിച്ച് നമ്മൾ ധൈര്യമായിട്ട് വാങ്ങുന്ന ഒരു ക്യാമറ ഫോണാണ് ഈ ഒരു പോക്കോ M2 Pro. ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. നമ്മൾ നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഷോട്ടുകൾ നമുക്ക് ഈ ഒരു ഫോൺ എടുക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോസ് നല്ല ക്വാളിറ്റിയിൽ ഉണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഒരു ഫോണിന്റെ ഒരു ക്യാമറ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു മറ്റേതിന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെറിയൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നാളെ ഇതുപോലുള്ള യൂട്യൂബിലേക്ക് വരുന്ന പുതിയ ആളുകൾക്കൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. DSLR ക്യാമറ ഇല്ലാത്ത സ്മാർട്ട് ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ ഒരു ക്യാമറ റിവ്യൂ ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നു. നമ്മളൊരു ക്യാമറ റിവ്യൂ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പോക്കോ M2 Pro ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടുണ്ടോ. നമ്മുടെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്ഡോർ വീഡിയോ ഒന്നല്ല, ഇൻഡോർ ആയിട്ട് റൂമിൽ വെച്ച് ലൈറ്റിന്റെ ഘട്ടത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഇത്രയധികം നല്ലൊരു ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ക്യാമറ വെച്ചിട്ട്. ഇപ്പൊ പുറത്തുള്ള കാര്യം തന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല സൂപ്പർ ക്യാമറ ക്വാളിറ്റിയൊക്കെയാണ് ഈ ഫോണിൽ ഉള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ക്യാമറ റിവ്യൂല് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇതൊരു ക്യാമറ റിവ്യൂ നമ്മുടെ റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് കിട്ടാനും നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആളുകൾ നമ്മുടെ ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വലിയ ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ നമ്മൾ ഇനിയും നമ്മുടെ സപ്പോർട്ടൊക്കെ നമുക്ക് ചാനലിന് ആവശ്യമുണ്ട്. അപ്പം തുടർച്ചയായിട്ട് വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതിന് അടുത്ത വീട്ടിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.